ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ ഉന്നയിക്കാനാവണം. ഇതിൻ്റെ ഭാഗമായി അത്തരം പ്രവർത്തനങ്ങൾ തുടക്കം മുതലേ ആരംഭിച്ചു. 2021 സർക്കാർ പ്രവർത്തനം ആരംഭിച്ച് ഒരിടവേളയും ഉണ്ടായില്ല. ആദ്യം തൊട്ടേ 2021 തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച അതേ സമീപനം, ആ സമീപനത്തിൻ്റെ തുടർച്ചയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന സർക്കാരിനോട് UDF സ്വീകരിച്ചു വന്നത്. അതേ ഘട്ടത്തിൽ നേരത്തെ BJP കോൺഗ്രസും തമ്മിൽ നല്ലൊരു അന്തർധാര രൂപപ്പെട്ടിരുന്നു. അത് കേരളത്തിൽ തുടർന്നും നിലനിൽക്കേണ്ടതാണ് എന്ന് അവർ തമ്മിൽ സമവായത്തിലെത്തി. ഇതിൽ BJP ഉന്നം, അത് BJP എന്ന നിലക്ക് ആ പാർട്ടിയെ കേരളത്തിൽ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നതാണ്. കേരളത്തിൽ BJP ശക്തിപ്പെടാതിരിക്കുന്നതിന് കേരളത്തിലെ ഇടതുപക്ഷ സ്വാധീനമാണ് ഏറ്റവും പ്രധാന കാരണം എന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസിനെ ഏത് ഘട്ടത്തിലും അടിയോടെ വാരാം എന്നതും അവർ കണക്കുകൂട്ടുന്നൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാന നേതാക്കൾ തന്നെ എനിക്ക് തോന്നിയാൽ ഏത് സമയത്തും BJPയിൽ പോകും എന്ന് പ്രഖ്യാപിച്ചവരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു കൂട്ടരെ തങ്ങളുടെ ഭാഗമാക്കി നിർത്തി LDFനെ ശക്തമായി എതിർക്കുക, അങ്ങനെ LDFനെ ദുർബലപ്പെടുത്തുക, അതിൻ്റെ ആദ്യപടിയായി LDF സർക്കാർ നാട്ടിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയും നടക്കാതിരിക്കുന്നതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇടപെടിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഇടപെടിക്കാം. ഇത്രയെല്ലാം വിപുലമായ ധാരണയാണ് ഇവർ തമ്മിൽ രൂപപ്പെട്ടത്. നമ്മുടേതുപോലുള്ള ഒരു സംസ്ഥാന സർക്കാരിന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള നടപടികളുമായാണ് ഇവരെ ഒരു പുതിയ ധാരണയുടെ ഭാഗമായി ഒന്നിച്ച് കഴിഞ്ഞ 2.5 വർഷം രംഗത്തിറങ്ങുന്നത് നാം കണ്ടത്. ഓരോ കാര്യവും പരിശോധിച്ചാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ മുന്നിൽ നാം എന്ത് ചെയ്യണം? ഇവിടെ നേരിടുന്നത് LDFനെ അല്ല, നേരിടുന്നത് കേരളത്തെയാണ്, കേരളത്തിലെ ജനങ്ങളെയാണ്, നമ്മുടെ നാടിൻ്റെ വികസനത്തെയാണ്. തടയാൻ ശ്രമിക്കുന്നത് നാടിൻ്റെ വികസനമാണ്.